വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കരുവാരക്കുണ്ട് പോലീസിന്റെ ബൈക്ക് വേട്ട. ലൈസൻസ് ഉൾപ്പെടെ മതിയായ രേഖകളില്ലാതെ സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 50 ബൈക്കുകളാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മനോജ് പറയറ്റയും സംഘവും പിടികൂടിയത്. റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബൈക്ക് വേട്ടയും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കരുവാരക്കുണ്ട് പോലീസ് തുവ്വൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 50 ബൈക്കുകൾ കസ്റ്റഡിയിലെടുത്തത്. ഇത്രയും ബൈക്കുകൾ സ്കൂളിലേക്ക് ഓടിച്ചു വന്നത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണെന്നതാണ് വസ്തുത. രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെയാണ് മിക്ക കുട്ടികളും വാഹനങ്ങളുമായി സ്കൂളിൽ എത്താറുള്ളതെന്നും പോലീസ് കണ്ടെത്തി. ഇങ്ങനെയുള്ള കേസുകളിൽ 25,000 രൂപ വരെ പിഴ ഈടാക്കൽ, അപകടങ്ങൾ സംഭവിച്ചാൽ നഷ്ടപരിഹാരം ഈടാക്കൽ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമെതിരെ കേസെടുക്കൽ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മനോജ് പറയറ്റ പറഞ്ഞു. എല്ലാ സ്കൂൾ പരിസരങ്ങളിലും പോലീസ് കർശനമായ പരിശോധനകൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ടിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് 50 വാഹനങ്ങളെ പോലീസ് വിദ്യാർത്ഥികൾ ഓടിച്ച് വന്നതായി കാണപ്പെട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾക്കൊന്നും തന്നെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ അല്ലെങ്കിൽ സുരക്ഷാ ഉപകരണങ്ങളായ ഹെൽമെറ്റ് ധരിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാതെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് സ്വയം വാഹനം ഓടിച്ച് വരുന്നതായി കണ്ടിട്ടുള്ളത്. ഇത് രക്ഷിതാക്കളിൽ പലരും വളരെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും നിയമം വളരെ ഗൗരവമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത്തരം പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ വാഹനമോടിക്കാൻ അനുവദിക്കുന്ന രക്ഷിതാവിന് 25,000 രൂപ പിഴ ഒടുക്കേണ്ടതായിട്ടാണ് നിയമം അനുശാസിക്കുന്നത്. അതിനു പുറമെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഈ കുട്ടിക്ക് മറ്റൊരു കേസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അത്ര കർശനമായ നിയമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ വളരെ നിസ്സാരമായിട്ടാണ് ഇത്തരം രക്ഷിതാക്കൾ ഇടപഴകുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് വാഹനത്തിന് അപകടമുണ്ടായി കഴിഞ്ഞാൽ ഈ രക്ഷിതാവ് ജയിലിൽ കിടക്കുന്നത് അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. എസ്ഐമാരായ സുജിത് മുരാരി, അബ്ദുൽ നാസർ, കെ രവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ എസ് ഉല്ലാസ്, പി അനിൽദേവ്, അജിത്ത്, റിയാസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.